യുകെയിലെ 15 ലക്ഷം ഇന്ത്യക്കാരിൽ വെറും 10% മാത്രമാണ് മലയാളികളുടെ വിഹിതം. അതായത് ഏകദേശം 1.5 ലക്ഷത്തോളം. ഈ കണക്കിലേക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഏതാനും ആയിരങ്ങളും കൂടി ചേർത്താലും ഇന്ത്യക്കാർക്കിടയിലെ ന്യൂനപക്ഷം തന്നെയാണ് മലയാളികൾ. പഞ്ചാബികളുമായി സാമ്പത്തികമായും സാമൂഹികമായും മലയാളികൾക്ക് യുകെയിൽ ഒപ്പത്തിനൊപ്പം എത്താൻ ഇനിയും കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ യുകെയിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ സകല ഇന്ത്യൻ സമൂഹത്തെയും പിന്നിലാക്കുകയാണ് മലയാളികൾ. ഇതിൻ്റെ ഏറ്റവും പ്രായോഗിക ഉദാഹരണമായി മാറുകയാണ് എയർ ഇന്ത്യ ബബിൾ സ്കീമിലൂടെ ആരംഭിച്ച സർവീസുകൾ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 ആഴ്ചയിൽ 1 എന്ന കണക്കിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആരംഭിച്ച സർവീസ് ഇപ്പോൾ ആഴ്ചയിൽ 3 വീതം ആക്കിയിട്ടും യാത്രക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും ലാഭകരമായ റൂട്ടായി ലണ്ടൻ കൊച്ചി വിലയിരുത്തപ്പെടുകയാണ്. കേന്ദ്ര തലസ്ഥാനമായ ഡൽഹിയും വാണിജ്യ തലസ്ഥാനമായ മുംബൈയും മാത്രമാണ് കൊച്ചിക്ക് മുന്നിൽ നിൽക്കുന്നത്. മറ്റ് 6 കേന്ദ്രങ്ങളിലേക്ക് കൂടി എയർ ഇന്ത്യ പേരിന് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും അവയിലൊക്കെ യാത്രക്കാർ കുറവാണ് എന്ന സൂചനയാണ് സർവീസുകളുടെ എണ്ണം കൂട്ടാതിരിക്കുന്നതിലൂടെ തെളിയുന്നത്. എക്കാലവും ഉത്തരേന്ത്യൻ ലോബിയുടെ പിടിയിൽ നിന്നിട്ടുള്ള എയർ ഇന്ത്യയിൽ നിന്നും ഇതാദ്യമായാണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിലും പ്രവാസി മലയാളി സമൂഹത്തിൽ തന്നെ വിരോചിതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ദീർഘദൂര സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് എത്തുന്നതും ലണ്ടനിൽ നിന്നുള്ള ഡ്രീം ലൈൻ വിമാനങ്ങൾ തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ ഡൽഹിയിലേക്ക് 7 സർവീസും മുംബൈയിലേക്ക് 4 സർവീസുകളുമാണ് കൊച്ചിയേക്കാൾ അധികമായി എയർ ഇന്ത്യ പറക്കുന്നത്. എന്നാൽ ഈ 2 റൂട്ടിലും പറന്നെത്തുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമായുള്ള യാത്രക്കാർ കൂടിയാണ്. നിലവിലെ എയർ ബബിൾ സർവീസുകൾ 31 മാർച്ച് വരെയായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. അതോടെ ഇന്ത്യ അന്താരാഷ്ട്ര വിമാന വിലക്ക് പിൻവലിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആ ഘട്ടത്തിൽ ലണ്ടൻ കൊച്ചി വിമാനവും പിൻവലിക്കപ്പെടും എന്നാണ് എയർ ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഇനി എന്ത്, യുകെ മലയാളികൾ വീണ്ടും നിരാശരാകേണ്ടി വരുമോ? ഈ ചോദ്യം തൽക്കാലം ആരും ഉയർത്തുന്നില്ല എന്നതാണ് ഏറ്റവും കൗതുകം. അഥവാ യുകെ മലയാളി സമൂഹം അത്തരത്തിൽ ചിന്തിച്ചു വരുമ്പോഴേക്കും എയർ ഇന്ത്യ സർവീസ് അടച്ചുപൂട്ടി വീണ്ടും ലാഭകരമല്ലാത്ത ഉത്തരേന്ത്യൻ റൂട്ടുകളിലേക്ക് തന്നെ പറന്നു തുടങ്ങിയിട്ടുണ്ടാകും. കാരണം അത്തരം റൂട്ടുകളിൽ പിടിച്ചുപറി നടത്താൻ അന്നാടുകളിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമായാണ് ബർമിൻഹാമിൽ നിന്നുള്ള അമൃത്സർ വിമാനം. ലണ്ടൻ കൊച്ചി എന്ന പൊന്മുട്ടയിടുന്ന താറാവിനെ ഓർമ്മിപ്പിക്കുന്ന റൂട്ട് ഭാവിയിൽ സ്വകാര്യ കമ്പനികൾ കൊത്തിയെടുക്കാനുള്ള സാധ്യതയും ചെറുതല്ല. കാരണം എയർ ഇന്ത്യയുടെ ലാഭകരമായ റൂട്ടിനെക്കുറിച്ച് അവരും പഠനം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ സർക്കാർ എയർലൈനർ ആയ എയർ ഇന്ത്യ ഈ റൂട്ടിൽ പറക്കുന്നതാണ് യുകെ മലയാളികൾക്ക് എന്തുകൊണ്ടും സൗകര്യപ്രദം.